ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വെൽക്കം ബാക്ക് ടു ചാസ്റ്റിറ്റി റേഡിയോ. ഇറ്റ്സ് ഡേ 12 ആൻഡ് ലെറ്റ്സ് താങ്ക് ഗോഡ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് ഹി ഷവറിങ് അപ്പോൺ അസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാസ്റ്റിറ്റിക്കെതിരായ പ്രധാനപ്പെട്ട ഒരു ചലഞ്ചിനെ കുറിച്ചാണ്. ഇറ്റ് ഇസ് ലെസ്റ്റ്. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ വിഷയാസക്തി എന്ന് പറയും. സംസാരിക്കാൻ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. പക്ഷേ നമുക്ക് ഈശോയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. എന്താണ് ലെസ്റ്റ്? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക സുഖത്തിന് വേണ്ടിയുള്ള അമിതവും ക്രമരഹിതവുമായ ആഗ്രഹമാണ് വിഷയാസക്തി അല്ലെങ്കിൽ ലെസ്റ്റ്. ഇത് സ്നേഹത്തിനെതിരായ ഒരു പ്രവൃത്തിയാണ്. കാരണം ഇതിൽ വ്യക്തി സ്നേഹത്തിന് വിരുദ്ധമായി മറ്റുള്ളവരെ വെറും സുഖത്തിന് വേണ്ടിയുള്ള വസ്തുക്കളായി മാത്രം കാണുന്നു. വ്യക്തിയെ ആദരിക്കാനും സ്നേഹിക്കാനും നമ്മെ സഹായിക്കുന്ന, മറ്റുള്ളവരുടെ നന്മ മാത്രം കാംക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സ്നേഹത്തിന് പകരം സ്വാർത്ഥതയായിരിക്കും വിഷയാസക്തിയുടെ ഫലം. സ്വന്തം സുഖത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ള വ്യക്തികളെ വസ്തുക്കളായി മാത്രം കാണും. ഇതുവഴി സ്നേഹത്തെ നമ്മൾ മലിനമാക്കും. ഈ ഒരു കാരണത്താലാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 2351 പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ലൈംഗിക സുഖത്തിന് വേണ്ടിയുള്ള അമിതമായ ആഗ്രഹമോ അല്ലെങ്കിൽ അതിൻ്റെ അനിയന്ത്രിതമായ ആസ്വാദനമോ ആണ് വിഷയാസക്തി അല്ലെങ്കിൽ ലെസ്റ്റ്. ലൈംഗിക സുഖത്തെ അതിൻ്റെ ലക്ഷ്യങ്ങളായ പ്രജനനത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും വേർതിരിച്ച് സന്തോഷത്തിന് വേണ്ടി മാത്രം തേടുമ്പോൾ അത് ധാർമ്മികമായി ക്രമം തെറ്റിയതാകുന്നു. സഭയുടെ പ്രബോധനം വളരെ വ്യക്തമാണ്. ലെസ്റ്റ് ഒരു വ്യക്തിയുടെ മഹാത്മ്യത്തെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്നതിൽ നിന്നും ഒരു വസ്തുവിലേക്ക് ചുരുക്കുന്നു. വിഷയാസക്തി ഉറപ്പായും നമ്മെ ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങളിൽ നിന്നും വിശുദ്ധിയുള്ള വളർച്ചയിൽ നിന്നും തടയും. അതിനുവേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നമ്മെ അകറ്റും. സ്നേഹവും കൂട്ടായ്മയും വളർത്താൻ ആസക്തിക്ക് ഒരിക്കലും ആവില്ല. പകരം അത് നമ്മെ ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അകറ്റും. ഈശോയും വളരെ കർശനമായി തന്നെയാണ് ആസക്തിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:28 ഈശോ തന്നെ മലയിലെ പ്രസംഗത്തിൽ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഈശോ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ആസക്തിയോടെയുള്ള നോട്ടം ലെസ്റ്റ് നമ്മുടെ ഹൃദയങ്ങളെ മലിനമാക്കുമെന്ന്. അത് നമ്മുടെ ആത്മാവിനെയും ബാധിക്കും. നമ്മൾ ഇന്നലെ കേട്ടതുപോലെ ചാസ്റ്റിറ്റിയോടെ ജീവിക്കുന്നത് ഒരു യുദ്ധമാണ്. അപ്പോൾ ലെസ്റ്റിനെ തോൽപ്പിക്കാൻ ആത്മനിയന്ത്രണവും ദൈവത്തിൻ്റെ കൃപയും കൂടിയേ തീരൂ. വിഷയാസക്തിക്കെതിരെ ലെസ്റ്റിനെതിരെ നമ്മൾ പോരാടിയേ മതിയാകൂ. ചാസ്റ്റിറ്റിയോടെ ശുദ്ധതയോടെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് വിഷയാസക്തിയെ തോൽപ്പിക്കാനുള്ള വഴി. ഇതിനുള്ള കൃപയ്ക്കായി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ ശുദ്ധതയിൽ നിന്നകറ്റുന്ന എല്ലാ ക്രമരഹിതമായ ലൈംഗിക ആഗ്രഹങ്ങളെയും അകറ്റണമേ. കർത്താവെ, വിഷയാസക്തിയിൽ നിന്ന് അകലാനും പരിശുദ്ധമായ ഹൃദയത്തോടെ സ്നേഹിക്കാനും സ്നേഹത്തെ കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. താങ്ക് യു.